അസാളിക്കും വാർഹമത് പ്രിയമുള്ളവരെ ഇന്ന് ഞാനൊരു ദിക്കറ് പറയാം മുമ്പും പലതവണ ഞാൻ ആ ദിക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു പാഠം കൂടിയാണ് നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അതിൽ കൂടുതൽ നമുക്ക് പറയാനുള്ള താല്പര്യങ്ങൾ കൂടുക അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം കിട്ടിയ ഒരു ദിക്ർ എന്ന രൂപത്തിലും നമുക്കിതിനു പറയാം മഹാൻമാരാജ് അവരുടെ കിതാബുകൾ എഴുതി വെച്ചൊരു കിതാബാണ് മുജറബാത്ത അറബിയിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു ദിക്ർ എന്താണ് ഈ ദിക്കറിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ജീവിതം വഴിമുട്ടി പോകുന്ന സമയത്ത് ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങണമെന്നറിയാതെ അഞ്ചു പൈസ പോലും കയ്യിൽ ഇല്ലാത്ത പോലും നമ്മുടെ ജീവിതം എവിടെയും മുട്ടിപ്പോവാ െ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദിക്കർ ഈ ദിക്കർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയാണ് പ്രയാസങ്ങൾ നാം പോലും അറിയാതെ അത് മാറിക്കെട്ടുകയും പ്രയാസത്തിന് രക്ഷ കിട്ടുകയും ചെയ്യും നമുക്ക് സന്തോഷം ലഭിക്കും ജീവിതം നാം പോലും അറിയാതെ മുന്നോട്ട് പോകുന്ന പട്ടിണിയായി പോവാതെ എനിക്കും എന്റെ കുടുംബത്തിൽ ഞാൻ ആർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം അവർക്കും ഒരു ഭക്ഷണത്തിന് തടസ്സമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദിക്കർ ഒരു പക്ഷെ ആരെങ്കിലും സഹായം കൊണ്ടാവാം ചിലപ്പോൾ അത് ഹതിയ രൂപത്തിലുള്ള സഹായമാവാം അല്ലെങ്കിൽ കടം രൂപത്തിലുള്ള സഹായമാവാം ഏത് രൂപത്തിലാണെങ്കിലും എവിടെയും മുട്ടിപ്പോവാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലോ തൻ്റെ കൈസയിലോ തൻ്റെ അധികാരത്തിലോ അഞ്ച് പൈസയും ഒരു പക്ഷേ ഇല്ലെന്ന് വരാം എന്നാലും എവിടെയും വിഷമങ്ങൾ വരില്ല നാം അറിയാതെ നമ്മുടെ കാര്യങ്ങൾ സുഭിക്ഷമായി തന്നെ നടക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളൊരു തിക്കറാണ് ഞാൻ പറയുന്നത് അതേതാണെന്നറിയോ മഹാന്മാരെയൊക്കെ വെച്ചു ഒരു മനുഷ്യൻ മൻമിൻ എല്ലാ ദിവസവും അവനത് ചൊല്ലണം എങ്ങനെ ലാ 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 ഇലാഹ 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 മുബീൻ 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 ഇത് എല്ലാ ദിവസവും അവൻ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലണം മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മിഅത്തൽ എന്നും കാണാം ഒരു ദിവസം അവൻ ചെല്ലേണ്ടത് നൂറായിരം ആണ് എന്നും കാണാം അത് വല്ലാതെ വിഷമുള്ളവർക്ക് അങ്ങനെ ചൊല്ലാം സാധാരണ രീതിയിൽ ചൊല്ലിപ്പോരുന്ന ഒരാൾക്ക് നൂറ് പ്രാവശ്യം തന്നെ ധാരാളമാണ് നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും എന്നുള്ള ദിക്റ് ചെല്ലുക ഞാൻ എൻ്റെ ഒരു ചെറിയ ജീവിതത്തിൽ തന്നെ ഞാൻ പതിവാക്കിയിട്ടുള്ള ഒരു ദിക്കറ് കൂടിയാണ് ഞാൻ എല്ലാ ദിവസവും അത് ധിക്കറി ചൊല്ലാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏതൊരു വിഷമങ്ങൾ വന്നിട്ടും എവിടെയും മുട്ടിപ്പോവാതെ കാര്യങ്ങൾ അതിൻ്റെതായ അങ്ങ് നടന്നു പോകുന്നുണ്ട് സാമ്പത്തികമായി ഇല്ലെങ്കിലും കാര്യങ്ങൾ എവിടെയും പ്രയാസപ്പെടുന്നില്ല ഇത് എൻ്റെ അനുഭവം കൂടിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് ഈ ധിക്ക് ചൊല്ലിയാൽ നമുക്ക് ഗുണം കിട്ടും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു മോചനം നമുക്ക് കിട്ടുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ച ഈ ഒരു ദിക്ക്റ് നാം ൊല്ലുക ആസ്മാൽസനയിൽപ്പെട്ട ഒരു ദിക്ർ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ദിക്ർ എന്നുള്ളത് നാം അത് ജീവിതത്തിൽ ചൊല്ലുക എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും ദിവസം മറന്നു പോകരുത് ഏറ്റവും നല്ലത് രാവിലെ തന്നെയാണ് ഉച്ചയുടെ മുമ്പായി സുമി കഴിഞ്ഞ ഉടൻ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക അങ്ങനെ നാം ചൊല്ലിയാൽ ഒരു വിഷമം ഇല്ലാതെ കാര്യങ്ങൾ വലിയ മല പോലെ വന്നാലും അതൊന്നുമില്ലാതെ മഞ്ഞുപോലെ ഒരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താലം നമുക്ക് നമ്മുടെ കുടുംബത്തിനും രക്ഷ നൽകുമാറാവട്ടെ ഐ